നമസ്കാരം. ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയ മന്ത്രി സജി ചെറിയൻ രാജിവെക്കണമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷം. സജി ചെറിയൻ ഭരണഘടനയ്ക്കെതിരെ നടത്തിയ പരാമർശം RSSന്റെ അഭിപ്രായത്തിന് സമാനമാണെന്നും RSS ആശയങ്ങളാണ് സജി ചെറിയൻ ഉയർത്തുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഭരണഘടനയോട് കൂറും വിശ്വസ്തയും പുലർത്തും എന്ന സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്ന ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ഭരണഘടന രാജ്യത്തെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് അവഹേളിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പരാമർശം RSSന്റെ അഭിപ്രായത്തിന് സമാനമാണ്. RSSന്റെ സ്ഥാപകാചാര്യനായ ഗോൾവക്കറും പറഞ്ഞിട്ടുള്ളത് ബ്രിട്ടീഷുകാർ എഴുതി കൊടുത്ത ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളതെന്നാണ്. മുഖ്യമന്ത്രിയുടെയും CPMന്റെയും അഭിപ്രായം ഇത് തന്നെയാണെങ്കിൽ സജി ചെറിയാനെ നിലനിർത്തുക, അല്ലെങ്കിൽ സജി ചെറിയാനോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പുറത്താക്കണം. RB അംബേദ്കറിന്റെയും മന്ത്രി സജി ചെറിയാൻ അപമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് മന്ത്രിക്ക് ഇത്രയും നീചമായ വാക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. RSSന്റെ ആശയങ്ങൾ മാത്രം പഠിച്ചു വരികയാണ് അദ്ദേഹം. രാജിവെച്ച് പുറത്തുപോയി അദ്ദേഹത്തിന് RSSൽ ചേരുന്നതാണ് നല്ലത്. സംസ്ഥാന മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാലും RSSന്റെ സഹായത്തോടെ കേന്ദ്ര മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് കിട്ടും. RSS നേതാക്കൾ പറയുന്നതിനേക്കാൾ ആർജവത്തോടെയാണ് അവരുടെ ആശയം സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റും പോളിറ്റ് ബ്യൂറോയും CPM നേതൃത്വത്തിനും എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ കാത്തിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതേസമയം മന്ത്രി സജി ചെറിയാൻ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ അസാധാരണ നടപടിക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് കേരള നിയമസഭ. ചോദ്യോത്തരവേള തുടങ്ങി മിനിറ്റുകൾക്കകം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ തുടങ്ങിയ ഉടൻ ചോദ്യോത്തരവേള നിർത്തിവെച്ച അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. കീഴ്വഴക്കമതല്ലോ എന്ന സ്പീക്കർ മറുപടി നൽകിയെങ്കിലും പ്രതിപക്ഷം ബഹളം തുടങ്ങുകയായിരുന്നു. മുദ്രാവാക്യം വിളികൾക്കിടയിൽ സ്പീക്കർ ചോദ്യം ഉന്നയിക്കാൻ പ്രതിപക്ഷ MLA മാരോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ വഴങ്ങിയില്ല. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ നിയമസഭ ഇന്നത്തേക്ക് പിരിയുകയാണെന്ന് സ്പീക്കർ പ്രഖ്യാപിച്ചത്. ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷ പ്രതിഷേധത്തിന് കേരള നിയമസഭ ഇതിനു മുമ്പും സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിലും വിഷയം ഉന്നയിക്കാൻ പോലും പ്രതിപക്ഷത്തിന് അവസരം നൽകാതെ നിയമസഭ പിരിയുന്നത് അപൂർവമാണ്. പ്രതിപക്ഷ ബഹളത്തിന്റെ ദൃശ്യങ്ങൾ സഭാ TV കാണിച്ചില്ല. സഭ ഇന്നത്തേക്ക് പിരിയുകയാണെന്ന് സ്പീക്കർ പ്രഖ്യാപിച്ചതോടെ പ്രതിപക്ഷം പ്രകടനവുമായി പുറത്തിറങ്ങി. നിയമസഭാ വളപ്പിലെ അംബേദ്കർ പ്രതിമയ്ക്ക് താഴെ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം എത്തി. JP മുദ്രാവാക്യം മുഴക്കിയും ഭരണഘടനാ ശില്പിയുടെ ഫോട്ടോ ഉയർത്തിയുമായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. അതേസമയം സ്പീക്കറുടെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. മന്ത്രി സജി ചെറിയാന്റെ രാജിയിൽ കവിഞ്ഞ ഒന്നുമില്ല. മന്ത്രി പറഞ്ഞത് RSS അഭിപ്രായമാണ്. ഇത്തരത്തിൽ പറയാൻ ആരാണ് സജി ചെറിയാന് ധൈര്യം നൽകിയതെന്നും VD സതീശൻ ചോദിച്ചു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്.